എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് ഓൺ ഫലേക്ക് സ്വാഗതം. കൂടുതൽ ഇൻട്രോ ഒന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. നാല് ദിവസം പ്ലസ് വൺ വിദ്യാർത്ഥി പരീക്ഷ ആരംഭിക്കുകയാണ്. അപ്പോൾ പരീക്ഷാ ഹാളിലും പരീക്ഷയ്ക്ക് എത്തുന്നതിനുമായിട്ട് നിങ്ങൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അതാണ് നിങ്ങളേക്ക് ഷെയർ ചെയ്യുന്നത്. 9:30 മുമ്പായി പരീക്ഷാ ഹാളിൽ എത്തുക. 9:45 പരീക്ഷ ആരംഭിക്കും. പരീക്ഷ തുടങ്ങി 30 മിനിറ്റ് കഴിഞ്ഞാൽ പരീക്ഷാ ഹാളിൽ പ്രവേശിപ്പിക്കില്ല. ഹാൾ ടിക്കറ്റ് കയ്യിൽ കരുതുക. പിന്നീട് കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നിർദ്ദേശങ്ങളാണ്. അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി കേട്ട് കേട്ട് തഴമ്പിച്ച കാര്യങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല. പരീക്ഷ ഹാളിൽ ക്ലർക്ക് അല്ലെങ്കിൽ ഡേറ്റ ടേബിൾ, പ്രോഗ്രാം ചെയ്ത കാൽക്കുലേറ്റർ എന്നിവ അനുവദിക്കില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അത് ജസ്റ്റ് ശ്രദ്ധിക്കുക. കൃത്യമായി ടൈം ടേബിൾ നോക്കി പരീക്ഷയ്ക്ക് അരമണിക്കൂർ മുമ്പ് തന്നെ സ്കൂളുകളിൽ എത്തുവാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് രജിസ്റ്റർ നമ്പറുകൾ അക്കത്തിലും അക്ഷരത്തിലും തെറ്റാതെ ശ്രദ്ധയോടെ എഴുതുക. ഈ ഒരു പോയിൻ്റ് പ്രത്യേകം കുറിച്ചിടുക. ടെൻഷനൊന്നും മടിക്കരുത്. കറക്റ്റായിട്ട് ഇച്ചിരി ടൈം എടുത്ത് അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പരമാവധി സമയം പരീക്ഷ എഴുതാൻ പ്രയോജനപ്പെടുത്തുക. അവസാനത്തെ 5 മിനിറ്റിൽ പേപ്പർ തുന്നിക്കെട്ടി രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ എന്നിവ ഉറപ്പ് വരുത്തിയ ശേഷം നിങ്ങൾ എഴുതേണ്ടതാണ്. അവസാന ബെല്ലടിച്ചാൽ ഉത്തര പേപ്പർ ഇൻവിജിലേറ്ററെ ഏൽപ്പിച്ച ശേഷം മാത്രം പുറത്ത് കടക്കുക. മൊബൈൽ ഫോൺ, സ്മാർട്ട് വാച്ച്, പ്രോഗ്രാം കാൽക്കുലേറ്റർ എന്നിവ സ്കൂളിൽ കൊണ്ടുവരരുതെന്നും പറയുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം പ്രായോഗികമാകുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തിനാണെങ്കിലും ഇതൊക്കെയാണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. ക്ലർക്സ് ടേബിളിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. കാൽക്കുലേറ്റർ അത് പ്രോഗ്രാം ചെയ്യാൻ കഴിയാത്തതാണ് നിങ്ങൾ ഉറപ്പുവരുത്തണം. പിന്നെ നിങ്ങൾ എക്സാം സെൻറ്ററിൽ അല്ലെങ്കിൽ എക്സാം ഹാൾ പ്രവേശിക്കുന്ന സമയത്ത് ജസ്റ്റ് കൂളായിട്ട് പൂർണ്ണ കോൺഫിഡൻസോട് കൂടിയിട്ട് വേണം എക്സാമിനെ അഭിമുഖീകരിക്കാൻ. യാതൊരു ടെൻഷനും അടിക്കാതെ പരീക്ഷയെ നേരിടുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.